Hi students, iPlus ne matter class leke ella vidyarthikalkkum swagatham. Nammalinnu institutions in Kerala, Keralathile sahakarana institutions inde class aanu continue cheynathu. Okay, adile innu padikkan povunnu CAPE ne pettiyana. Adhi padikkan povunnu CAPE ne pettiyana. CAPE inde full form, CAPE inde full form orthu vekkya. CAPE inde full form Co-operative Academy for Professional Education എന്നുള്ളതാണ് കേപ്പിന്റെ ഫുൾ ഫോം. അപ്പോൾ കേപ്പിന്റെ ഫുൾ ഫോം ഓർത്തു വെക്കുക. കോഓപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കേപ്പിന്റെ ഫുൾ ഫോം. കേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1999 കേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1999. കേപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കൊബാങ്ക് ടവറിലാണ് കേപ്പിന്റെ ആസ്ഥാനം. അപ്പൊ കേപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കൊബാങ്ക് ടവറിലാണ് കേപ്പിന്റെ ആസ്ഥാനം. ഇനി കേപ്പ് ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏതാണ്? ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955. നമ്മൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കാണാത്ത ഒരു ആക്ടാണിത്. അപ്പോൾ ഈ ആക്ട് ഓർത്തു വയ്ക്കുക, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേപ്പ് ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 ആണ്. കാരണം ഇവിടെ ട്രാവൻകൂർ കൊച്ചിൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടുള്ള 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. എന്നാൽ തിരുക്കൊച്ചി സംയോജനം നടന്ന സമയമായതുകൊണ്ടാണ് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഗവർണിംഗ് ബോഡിയിൽ 26 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗവർണിംഗ് ബോഡിയിൽ 26 അംഗങ്ങളാണുള്ളത്. ഇനി കേപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണുള്ളത്. അപ്പോൾ കേപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണുള്ളത്. നിലവിലെ കേപ്പിന് 9 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഉള്ളത്. അപ്പോൾ നിലവിലെ കേപ്പിന് എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്? 9 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് നിലവിലെ കേപ്പിന് ഉള്ളത്. ഇനി 1 മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ 1 ഫിനിഷിംഗ് സ്കൂളും കേപ്പിനുണ്ട്. അതെവിടെയാണ് പ്രവർത്തിക്കുന്നത്? ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 1 മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ 1 ഫിനിഷിംഗ് സ്കൂളും ഉണ്ട് കേപ്പിന്. അപ്പാർട്ട് ഫ്രം ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? പുന്നപ്രയിലാണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ്. ഇനി കിമ്പിൻ്റെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മേക്കിംഗ് ദ ബെസ്റ്റ്. അപ്പോൾ കിമ്മിൻ്റെ ഫുൾ ഫോം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മേക്കിംഗ് ദ ബെസ്റ്റ് എന്നുള്ളതാണ് കിമ്മിൻ്റെ ഫുൾ ഫോം. ഈസ് അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് കേപ്പ്. അപ്പോൾ കേപ്പിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന സ്ഥാപനമാണ് കിംബ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി കേപ്പിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. ഇപ്പോഴത്തെ ചെയർമാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേപ്പിൻ്റെ ചെയർമാൻ. ഇനി വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്. കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ് കേപ്പിൻ്റെ വൈസ് ചെയർമാൻ. വി എൻ വാസവനാണ് നിലവിലെ കേപ്പിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി മേജർ ഷെയർസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും അതേപോലെ തന്നെ ഡിസി കോഓപ്പറേറ്റീവ് ബാങ്ക് ചേർന്നാണ്. നിലവിലത് കേരള ബാങ്കാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കേപ്പിൻ്റെ ഫുൾ ഫോം കേരള കോഓപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ കേരള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കേപ്പ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1999. ഇതിൻ്റെ ആസ്ഥാനം കൊബാങ്ക് ടവർ തിരുവനന്തപുരം. അതുപോലെ തന്നെ ഇത് ഏത് ആക്ട് പ്രകാരമാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955. ആ 1955 ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഗവർണിംഗ് ബോഡിയിൽ 26 അംഗങ്ങളാണുള്ളത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണുള്ളത്. കേപ്പിന് നിലവിൽ 9 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് നിലവിൽ ഉള്ളത്. ഇനി 1 മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ 1 ഫിനിഷിംഗ് സ്കൂളും അപ്പാർട്ട് ഫ്രം ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ കൂടാതെ തന്നെ ഇത്രയും സ്ഥാപനങ്ങൾ കേപ്പിന് പുന്നപ്രയിലുണ്ട്, ആലപ്പുഴ ജില്ലയിൽ പുന്നപ്രയിലുണ്ട്. ഇനി കിംബ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മേക്കിംഗ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് കേപ്പിൻ്റെ കീഴിലുള്ളതാണ്. ഓസ്പീഷ്യസ് അണ്ടർ ദ ഓഫ്
കേപ്പ്. ഇനി കേപ്പിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ് കേപ്പിന്റെ ചെയർമാൻ. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്. കേപ്പിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ആരാണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അഥവാ കേരള ബാങ്ക് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അടുത്ത നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് സ്ഥാപനം പ്രസ്ഥാനമാണ് യു എൽ സി സി എസിന്റെ ഫുൾ ഫോം ഉറാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഉറാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ് യു എൽ സി സി എസിന്റെ ഫുൾ ഫോം. നിങ്ങൾ യു എൽ സി സി എസിന്റെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലെ ഫ്ലൈ ഓവറുകളായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിയുന്നതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് യു എൽ സി സി എസ് എന്ന് പറയുന്നത്. യു എൽ സി സി എസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1925 ഏതാനും തൊഴിലാളികൾ കൂടി വാഗ്ഭടാനന്ദ ഗുരുക്കളുടെ ആശീർവാദത്തോടുകൂടി തുടങ്ങിയ സ്ഥാപനമാണ് യു എൽ സി സി എസ് അഥവാ ഉറാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് യു എൽ സി സി എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. യു എൽ സി സി എസ് വന്ന വർഷം ഓർത്തു വയ്ക്കുക, 1925. ഇനി ഏത് നവോത്ഥാന നായകനായിരുന്നു യു എൽ സി സി എസ് തുടങ്ങാനായിട്ട് പ്രചോദനമായത്, തൊഴിലാളികൾക്ക് പ്രചോദനമായത് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദ ഗുരുക്കളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി യു എൽ സി സി എസ് ഇസ് ദ ഫസ്റ്റ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി അവാർഡഡ് ദ ഐ സി എ മെമ്പർഷിപ്പ് ഫ്രം ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത യു എൽ സി സി എസിനുണ്ട്. എന്താണ്? ഫസ്റ്റ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഐ സി എ അവാർഡ് ലഭിച്ച ആദ്യത്തെ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് യു എൽ സി സി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഐ സി എ മെമ്പർഷിപ്പ് അവാർഡ്, ഐ സി എ മെമ്പർഷിപ്പ് കിട്ടിയ അവാർഡ്, ഐ സി എ മെമ്പർഷിപ്പ് കിട്ടിയ ആദ്യത്തെ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് യു എൽ സി സി എസ് എന്ന് പറയുന്നത്. അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവാർഡ് ചെയ്തത്? ഐ സി എ മെമ്പർഷിപ്പ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി റിസീവ്ഡ് ദ മെമ്പർഷിപ്പ് ഫ്രം ഐ സി എ പ്രസിഡന്റ്. അപ്പോൾ ഈ പറയുന്ന ഐ സി എ മെമ്പർഷിപ്പ് അത് അവാർഡ് ചെയ്തത് എന്നാണ് അവാർഡ് ചെയ്തത്? 18 ഫെബ്രുവരി 2019. അപ്പോൾ 18 ഫെബ്രുവരി 2019 ഇത് അവാർഡ് ചെയ്തത്. എന്താണ് ഇത്? ഈ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തിരുന്നത് എൻ സി യു ഐ ആണ്. ആ സമയത്ത് നമ്മുടെ യു എൽ സി എസ് എസിൻ്റെ ചെയർമാനായിട്ടുള്ള രമേശൻ പാലേരിയാണ് നിലവിലെ ചെയർമാൻ. അദ്ദേഹത്തിന് ഏരിയൽ ഗുർഖുവാണ് ഈ പറയുന്ന മെമ്പർഷിപ്പ് കൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ യു എൽ സി സി എസിൻ്റെ ഫുൾ ഫോം ഉറാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ് യു എൽ സി സി എസിൻ്റെ ഫുൾ ഫോം. യു എൽ സി സി എസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1925. ഏത് നവോത്ഥാന നായകനാണ് യു എൽ സി സി എസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? വാഗ്ഭടാനന്ദ ഗുരുക്കളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി യു എൽ സി സി എസിൻ്റെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. ഇനി പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ആദ്യത്തെ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇന്ത്യയിൽ ഐ സി എ മെമ്പർഷിപ്പ് ലഭിച്ചത് ഏത് സൊസൈറ്റിക്കാണ് എന്ന് ചോദിച്ചാൽ അത് യു എൽ സി സി എസിനാണ് അത് ഐ സി എ അവാർഡ് ചെയ്തത്. ഇനി യു എൽ സി സി എസിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിലെ ചെയർമാൻ രമേശൻ പാലേരിയാണ്. ഇനി യു എൽ സി സി എസിൻ്റെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? രമേശൻ പാലേരിക്കാണ് ഈ പറയുന്ന മെമ്പർഷിപ്പ് അവാർഡ് ചെയ്തത്. ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആരാണ്? ഏരിയൽ ഗുർഖു ആണ് ആ അവാർഡ് കൊടുത്തത്. ഈ ഒരു ഫംഗ്ഷൻ നടത്തിയത് ആരാണ്? എൻ സി യു ഐ ആണ് ഈ ഒരു ഫംഗ്ഷൻ നടത്തിയത്. എൻ സി യു ഐ ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നടത്തിയത്. ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ 18 ഫെബ്രുവരി 2019. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഹോംകോ കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതിക് കോഓപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ് എന്നുള്ളതാണ് ഹോംകോൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഹോംകോൻ്റെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതിക് കോഓപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ് എന്നുള്ളതാണ് എൻ്റെ ഫുൾ ഫോം, ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ആലപ്പുഴയിലാണ്. അപ്പോൾ ഹോംകോൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആലപ്പുഴയിലാണ് പ്രവർത്തിക്കുന്നത്. 1974 സൊസൈറ്റി രജിസ്റ്റേർഡ് അറ്റ് തിരുവനന്തപുരം. അപ്പോൾ അത് പ്രവർത്തനം ആരംഭിച്ചത് 1974. 74 ഇത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? തിരുവനന്തപുരത്താണ്. ആസ് കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതിക് കോഓപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ് എന്നുള്ള പേരിലാണ്
ഇത് പ്രവർത്തനം ആരംഭിച്ചത്. 1975 സൊസൈറ്റി കെയിം ഇൻ ടു ഫങ്ഷനിങ്. അപ്പൊ ഇത് ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1975 രജിസ്റ്റർ ചെയ്തതാണ് 1974. 1977 ഇതിന്റെ ഫസ്റ്റ് ഫാക്ടറി അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ തറക്കല്ല് എവിടെ ഇട്ടു? ആലപ്പുഴ ജില്ലയിൽ, ആലപ്പുഴയിലാണ് ഇട്ടത്. പിന്നീട് 2009 ISO സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള 9001:2000 സർട്ടിഫിക്കേഷൻ ആർക്ക് ലഭിച്ചു? ഈ പറയുന്ന ഹോംകോന് ലഭിച്ചു. അപ്പോൾ ഹോംകോന്റെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതിക് കോഓപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ് എന്നുള്ളതാണ് ഹോംകോന്റെ ഫുൾ ഫോം. ഹോംകോന്റെ നിലവിലെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ആലപ്പുഴയിലാണ്. ഇനി ഹോംകോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1974 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് തിരുവനന്തപുരത്താണ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് പ്രവർത്തനം ആരംഭിച്ചത് 1975 പ്രവർത്തനം ആരംഭിച്ചത്. ഇനി ഇതിനെ ആദ്യത്തെ ഫസ്റ്റ് ഫാക്ടറി ബിൽഡിംഗ് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് ആലപ്പുഴ ജില്ലയിലാണ്. 2009 ISO ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഓർഗനൈസേഷൻസിൻ്റെ സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ISO 9001:2000 സർട്ടിഫിക്കറ്റ് നമ്മുടെ ഹോംകോന് ലഭിച്ചത് 2009. ഓക്കെ, അപ്പോൾ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.